ഹായ്, ഇന്ന് അടിപൊളിയായിട്ട് നല്ല വെറൈറ്റി ആയിട്ട് നല്ല രണ്ട് ബോർഡ്സ് ഉണ്ടാക്കിയാലോ? അപ്പൊ എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ ആദ്യം തന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല നീളമുള്ള, അത്യാവശ്യം കട്ടിയേക്കുള്ള, കീറി പറഞ്ഞൊന്നും പോയിട്ടില്ലാത്ത ഓലക്കാലാണ് എടുക്കുന്നത്, ഓലയില. അപ്പോൾ അതിനെ ഒരു 6 എണ്ണം എടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ ആ ഒരു നടുക്കത്തെ സ്റ്റെം ആ ഒരു ഈർപ്പിൽ കളഞ്ഞ് ഇതുപോലെ എടുക്കുക. എടുക്കുന്ന 6 എണ്ണവും ഒരേ വലിപ്പവും വീതിയൊക്കെ ഉള്ള ഇലകളാണെങ്കിൽ കുറച്ചുകൂടെ നല്ല പെർഫെക്ഷൻ കിട്ടും. ഇനി നമ്മൾ ആ ഒരു ഏകദേശം ഒരു നീളം അനുസരിച്ച് വെച്ചിട്ട്, അതായത് ഏറ്റവും അവസാനം ആ ലീഫിൻ്റെ ഏറ്റവും അവസാനം കോല് പോലെ ആയിരിക്കും, അപ്പോൾ അവിടെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. പിന്നെ നമ്മൾ അതിനെ 6 6 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കതിനെ ഒന്ന് മെടഞ്ഞെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എടുത്തു വെച്ചിരുന്ന 6 എണ്ണം ഇതുപോലെ നൂത്തും പിന്നീട് മാറ്റി വെച്ചതിനെ ഇതുപോലെ ക്രോസ് ചെയ്തും വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു 6 എണ്ണവും ഇതുപോലെ ഒന്ന് അടുക്കും ചിട്ടയോടും കൂടി ഒന്ന് വെച്ചതിന് ശേഷം പിന്നീട് നമുക്ക് മെടയൽ ആരംഭിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിട്ട് 1 എണ്ണം മുകളിൽ 1 എണ്ണം താഴെ ആ ഒരു രീതിയിലാണ് നമ്മൾ മെടഞ്ഞു പോകുന്നത്. അപ്പോൾ അത് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ ഇതുപോലെ ഒന്ന് അടുക്കി വെച്ചത്. അപ്പോൾ ഇതുപോലെ അങ്ങ് അറ്റം വരെ 6 എണ്ണവും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് മെടഞ്ഞ് മെടഞ്ഞ് പോവാം. അപ്പോൾ ആദ്യം അടിയിലൂടെ കയറ്റിയതുകൊണ്ട് ഇനി അടുത്തത് ചെയ്യുമ്പോൾ മുകളിലൂടെ, പിന്നെ താഴെ, വീണ്ടും മുകളിൽ, താഴെ, അങ്ങനെ നമുക്ക് ഫുള്ള് ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് തെറ്റുപറ്റാതെ നമ്മൾ ഇതുപോലെ മെടഞ്ഞെടുത്തതിന് ശേഷം ഇതിനെ അതിനെല്ലാം കൂടെ ഒന്ന് ഇറുക്കി വലിച്ച് കൂട്ടി യോജിപ്പിക്കണം. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കറക്റ്റ് സെൻറ്ററിൽ ആ ഒരു സ്ക്വയർ രീതിയിൽ ഇത് വരും. അപ്പോൾ അതുവരെയും നമ്മൾ ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല ടൈറ്റ് ആകുമ്പോഴത്തേക്ക് ഇതുപോലെ ഒരു സ്ട്രക്ചറിൽ കിട്ടും. അപ്പോൾ അതിനുശേഷം ആ ഒരു നടുക്കത്തെ സ്ക്വയറിൻ്റെ 4 കോർണേഴ്സ് നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കണം. അത് ഊരിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സേഫ്റ്റിക്കായിട്ട് നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നല്ല ഭംഗിയോടുകൂടി നമ്മുടെ ചട്ടിയുടെ ആ ഒരു ബേസ് ഏരിയ, അതിൻ്റെ ഒരു അടിഭാഗം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ആ ചുമര് ഭാഗം, അതായത് അതിൻ്റെ മുകളിലേക്ക് പോകുന്ന ഭാഗം മെടഞ്ഞെടുക്കാം. അത് കുറച്ചുകൂടെ ഒന്ന് ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു നീണ്ടു കിടക്കുന്ന ആ ഒരു ഓലക്കാലെല്ലാം കൂടെ ഒന്ന് മടക്കി ഒന്ന് ഷേപ്പാക്കി കൊടുക്കുകയാണ്. ആ മടക്ക് കറക്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. കാരണം ആ ബേസ് കറക്റ്റ് സ്ക്വയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കറക്റ്റായിട്ട് മടക്കുന്നത്. അതുപോലെ എല്ലാ വള്ളികളും ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം പിന്നീടൊന്ന് നൂത്ത് കൊടുക്കുക. ഇനി ഇതേ നടുക്കത്തെ 2 വള്ളി ഇതുപോലെ ഒന്ന് ക്രോസ് ചെയ്ത് വെക്കുക. പിന്നീട് ഇതേ ഇതുപോലെ മെടഞ്ഞ് മെടഞ്ഞ് പോവുക. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നന്നായിട്ട് കണ്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇതുപോലെ ഒരു ഓല വെച്ചിട്ട് ഒരു ചട്ടി ഉണ്ടാക്കുന്ന വീഡിയോ യൂട്യൂബിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ഇഷ്ടം, അല്ലേ? ഇപ്പോഴും ഒരു ക്രിയേറ്റിവിറ്റി ഗാർഡനിൽ കൊണ്ടുവരുമ്പോഴാണ് ഒരു സന്തോഷം കിട്ടുന്നത്. അപ്പോൾ അതുപോലുള്ള വീഡിയോസാണ് ഒരുപാട് ഇതിനകത്ത് പോസ്റ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്തിട്ടേ പോകാവൂ. അപ്പോൾ ഇനി ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ കഴിയും. നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ മെടഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് എവിടെയെങ്കിലും തെറ്റുപറ്റുന്നുണ്ടെന്ന് തോന്നുമ്പോൾ ആ ഒരു ഭാഗം നമ്മൾ സ്റ്റാപ്ലർ ചെയ്ത് സൂക്ഷിക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ ആ ഒരു 4 ഭാഗവും ഇതേ മെടഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഇതേ പ്രോസസ്സ് തന്നെ മെടയൽ ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് സ്പീഡപ്പ് ചെയ്ത് കാണിച്ചു തരാം. ഇത് ഇതുപോലെ നമ്മൾ 1 എണ്ണം പൊക്കി 1 എണ്ണം താത്ത് അതുപോലെ തന്നെ ഓലക്കാലുകൾ ഫുള്ളും അതുപോലെ ചെയ്തെടുക്കുക. അതിൻ്റെ ഒരു മുകൾ ഭാഗം എത്തുന്നത് വരെ ഇതുപോലെ തന്നെ മെടയുക, എന്നിട്ട് സ്റ്റാപ്ലർ ചെയ്ത് വെക്കുക. പിന്നീട് നമുക്ക് വേണ്ടെങ്കിൽ ആ സ്റ്റാപ്ലർ ഊരി മാറ്റാനും പറ്റുമല്ലോ. അപ്പോൾ അതനുസരിച്ച് ചെയ്ത് പോവുക. അപ്പോൾ ഇടയ്ക്ക് ചുമ്മായം കാണാൻ വന്നിട്ട് അരി വാത്ത് വെക്കാനോ അല്ലെങ്കിൽ തീ കുറച്ചിടാനോ എന്തെങ്കിലും പറയുവാണെങ്കിൽ നമ്മുടെ ഫുൾ കോൺസെൻട്രേഷനും പോവും. പിന്നെ എന്നെ ഒന്നും പറയരുത്. അതുകൊണ്ട് തന്നെ നല്ല ശ്രദ്ധയോട് കൂടി തന്നെ ഇത് ഫുള്ള് മെടഞ്ഞെടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റാപ്ലർ ചെയ്ത് പോകുമ്പോഴേക്കും നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വേണം അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട്. ടൈറ്റ് ചെയ്ത് വേണം സ്റ്റാപ്ലർ ചെയ്ത് പോകാൻ, അല്ലെങ്കിൽ ആ ഒരു ഷേപ്പ് നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ ഏകദേശം ആ മുകളിലെത്തിയപ്പോഴേക്കും ആ മുകൾ ഭാഗം കൊണ്ടങ്ങ് മടക്കി മടക്കി സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കുക. നമുക്ക് കട്ട് ചെയ്ത് മാറ്റണ്ട, കട്ട് ചെയ്താൽ പിന്നീട് അത് ഊരി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ ഒരു മുകൾ ഭാഗം വെച്ചിട്ട് നമുക്കിതുപോലെ മടക്കി മടക്കി അകത്തേക്ക് മടക്കി സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കാം.
അങ്ങനെ ഏകദേശം നമ്മളൊരു പോട്ടിൻ്റെ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞു തരാം. ഞാൻ ഇതുപോലെ രണ്ടെണ്ണം ചെയ്തെടുക്കുന്നുണ്ട്, രണ്ട് പോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യത്തെ ആ ഒരു പോട്ടിൽ നമ്മളിപ്പോൾ ഇത്രയും നേരം ചെയ്ത് വെച്ച ആ പോട്ടിലേക്ക് കുറച്ച് വൈറ്റ് സിമെൻറ്റിൻ്റെ ആവശ്യം കൂടിയുണ്ട്. അപ്പോൾ അത് വൈറ്റ് സിമെൻറ്റ് കുറച്ച് വെള്ളം ഒഴിച്ച്, വൈറ്റ് സിമെൻറ്റ് ഒരു കിലോയൊക്കെ ഒരു 50 രൂപയ്ക്കകത്ത് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് അതിൻ്റെ ഒരു ബേസ്മെൻറ്റ് ഏരിയയിലൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് ഫുള്ളൊന്ന് ഉൾഭാഗം മൊത്തം ഒന്ന് പറ്റിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു വൈറ്റ് സിമെൻറ്റ് ഉണങ്ങാൻ ഏകദേശം 1 മണിക്കൂർ മാത്രം മതി കേട്ടോ സമയം. അപ്പോൾ അതിന് ശേഷം അതൊന്ന് ഉണങ്ങി കിട്ടിയപ്പോൾ ഇതേ അതിനകത്തൂടെ ഇറ്റിറ്റ് പുറത്ത് വന്നതാണെന്ന് തോന്നുന്നു. ഞാൻ പുറത്ത് കോട്ടിങ് കൊടുത്തില്ല. ഇതേ കണ്ടില്ലേ, നല്ല കട്ടിയുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പുറം ഭാഗവും കൂടെ ഒന്ന് വൈറ്റ് സിമെൻറ്റ് വെച്ച് തേച്ചു കൊടുക്കാം. അങ്ങനെ വീണ്ടും 1 മണിക്കൂറിന് ശേഷം സിമെൻറ്റ് ഉണങ്ങിയതിന് ശേഷം ഒന്ന് സാൻഡ് പേപ്പർ ഇട്ടിട്ട് ഒന്ന് ഉരച്ച് കൊടുക്കുകയാണ്, ഒന്ന് സ്മൂത്താക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് അതിനൊന്ന് കളർ ചെയ്തെടുക്കാം. പിന്നീട് ആ ഒരു ലൈനിലൂടെ നമുക്ക് മറ്റൊരു കളറും കൂടെ ഉപയോഗിച്ചിട്ട് അതിനെ ഒന്ന് ഭംഗിയാക്കി എടുക്കാം. ഇനി ഞാൻ പറഞ്ഞില്ല, നേരത്തെ ഒരു പോട്ട് കൂടി ഞാൻ ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ അതെന്താ ചെയ്തതെന്ന് വെച്ചാൽ, നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ ഒരു ഈർക്കലിനെ ഇതുപോലെ ഒരു വാഴയില, സോറി, ഈ ഒരു തെങ്ങോല വെച്ചിട്ട് തന്നെ ഒന്ന് ചുറ്റിയെടുക്കുകയാണ്. വീണ്ടും ഒന്ന് സ്റ്റാപ്ലയർ ചെയ്ത് കൊടുക്കുകയാണ്. റബ്ബറോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ചെയ്താലും മതി. അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുവാണ്. ഇനി നമ്മൾ നമ്മളെ മുടിയൊക്കെ കെട്ടുന്നത് പോലെ ഒന്ന് പിന്നിയെടുക്കുവാണ്. മുടി മെടഞ്ഞെടുക്കില്ലേ, മുടി പിന്നിയെടുക്കുന്നത് പോലെ ഇത് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുവാണ്. നമ്മുടെ ആ ഒരു പോട്ടിൻ്റെ ഒരു ഹാങ്ങറായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ ഈ പോട്ടിലും പ്രത്യേകിച്ച് കളറൊന്നും കൊടുക്കുന്നില്ല, അതിൻ്റെ ഒരു സ്വാഭാവിക കളറ് നിലനിർത്താനാണ് ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് വാർണിഷ് ചെയ്യാം. അപ്പോൾ വാർണിഷ് ചെയ്യുമ്പോൾ മാക്സിമം കുറച്ചുകൂടെ ദിവസം ആ ഒരു പോട്ട് നല്ല ഭംഗിയോടുകൂടി തന്നെ ഗ്രീനിഷ് നമുക്ക് നിലനിർത്താൻ സാധിക്കും. അങ്ങനെ അതിൻ്റെ മറ്റൊരു എൻഡും കൂടെ ഇതുപോലെ സ്റ്റാപ്ലർ ചെയ്തിട്ട് അളവൊക്കെ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ബാക്കി ആ ഭാഗവും കൂടെ കട്ട് ചെയ്തിട്ട് ഇതിനകത്തേക്ക് സ്റ്റാപ്ലർ ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ആ ഒരു സ്റ്റാപ്ലയർ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് വില കുറവായിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള പ്ലാന്റ്സ് മാത്രമേ നമ്മൾ അതിനകത്ത് വെക്കാൻ പാടുള്ളൂ. ഇത് ഹാങ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ ഗ്ലൂഗണ്ടോ മറ്റെന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ആ ഒരു ഹാങ്ങറിന്. ഞാൻ ഇപ്പോൾ തൽക്കാലം ഹാങ് ചെയ്യുന്നില്ല പ്ലാന്റ് വെച്ചിട്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്കൊന്ന് പ്ലാന്റ് വെച്ചിട്ടുള്ളത് കാണാം. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഞാൻ ഒന്ന് വാർണിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു പോട്ട് ചെയ്തതിന് ശേഷം 3 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഗ്രീന് മാറിയിട്ടൊരു യെല്ലോയിഷ് കളറായിട്ടുണ്ട് ആ ഒരു പോട്ടിൽ. നമ്മുടെ മറ്റേ പോട്ടിൽ പ്രത്യേകിച്ച് ഡാമേജോ കളറോ ഫെയ്ഡ് ആവുകയോ ഒന്നും ചെയ്യില്ല, കാരണം അതിനകത്ത് സിമെൻറ്റ് ചെയ്തിട്ടാണല്ലോ നമ്മൾ ഈ കളർ കൊടുത്തേക്കുന്നത്. അപ്പോൾ സിമെൻറ്റ് ചെയ്യാതെയും നമുക്ക് കളർ അടിച്ച് നോക്കാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ അതേ നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോട്ടോ ഏതാണെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്താൻ ഉറപ്പായിട്ടും ഞാൻ റിപ്ലൈ തരും. അപ്പോൾ ഇതുപോലുള്ള വളരെ ഭംഗിയുള്ള വ്യത്യസ്ത തരത്തിലുള്ള പല ഐഡിയാസും ഉണ്ട് ഈ ചാനലിൽ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കാം. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.